നീണ്ട 8 ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ചു. ഈ കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഊറ്റി വേണം. തുടർച്ചയായ 8ാം ദിവസവും അതായത് ഇന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. രാജ്യത്തെ റോക്കറ്റ് പോകുന്നതുപോലെയാണ് ഇന്ധനവില കുതിച്ചുയരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ദിവസം അതായത് അടുത്തടുത്ത ദിവസങ്ങളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നത്. ഇന്ന് പെട്രോളിന് 62 പൈസയും ഡീസലിന് 60 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ച കൊണ്ട് പെട്രോളിന് 4 രൂപ 53 പൈസയും ഡീസലിന് 4 രൂപ 41 പൈസയുമാണ് വർദ്ധിച്ചത്. കൊച്ചിയിൽ പെട്രോൾ 1 ലിറ്ററിന് 76 രൂപ 4 പൈസയാണ് ഇന്നത്തെ വില. ഡീസലിന് 70 രൂപ 18 പൈസയും. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജനത്തിൻ്റെ നടുവൊടുക്കുകയാണ് ഇന്ധനവില. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുമ്പോഴാണ് തുടർച്ചയായ 8ാം ദിവസവും നമ്മുടെ രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത്. ചില്ലറ പൈസ വെച്ച് ദിവസവും ഉണ്ടാകുന്ന വർധന പലരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരാഴ്ചയ്ക്കിടെ ഇന്ധനവിലയിൽ തുടർച്ചയായി കൂടുന്നത് സഹിക്കാവുന്നതിനും അപ്പുറമാണെന്ന് പലരും പ്രതികരിക്കുന്നു. ലോക്ക്ഡൌൺ സമയത്ത് രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ കുറഞ്ഞെങ്കിലും അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് നൽകാതെ എക്സൈസ് തീരുവ കുത്തനെ കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. പെട്രോളിന് 13 രൂപയും ഡീസലിന് 16 രൂപയുമാണ് എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന് ബാരലിന് $40 നിന്നും $38 കുറഞ്ഞുവെങ്കിലും അതിൻ്റെ ആനുകൂല്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ BJP ക്കാർ എവിടെ പോയി? ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ അവരെ കാണുന്നില്ലല്ലോ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പ്രതികരണവുമായി രംഗത്തെത്തുന്നവർ, അതായത് കാള പെറ്റുവെന്നറിയുമ്പോൾ കയറെടുക്കുന്നവർ എവിടെ പോയി? കഴിഞ്ഞ ഒരാഴ്ചയായി, അതായത് 8 ദിവസമായി ഇന്ധനവില കുതിച്ചുയരുമ്പോൾ BJP യിലെ ന്യായീകരണ തൊഴിലാളികളെയും കാണാനില്ല. എന്താ ഈ കാര്യത്തിൽ മാത്രം അവർ പ്രതികരിക്കാത്തത്? ഇവരുടെ നാവ് ഇറങ്ങിപ്പോയോ? അതോ ഇവർക്ക് പെട്രോളിനും ഡീസലിനും വില കുറച്ച് കൊടുത്താൽ മതിയോ? ഇവർക്ക് വല്ല ഡിസ്കൗണ്ടും ഉണ്ടോ? കഴിഞ്ഞ UPA ഭരണത്തിൽ നമ്മൾ കണ്ടതാണ്, അന്ന് ഡീസലിനും പെട്രോളിനും അല്പം വില വർദ്ധിച്ചപ്പോൾ സുരേന്ദ്രനും കൂട്ടരും ബൈക്കും തള്ളി പ്രതികരിച്ചത് നമ്മൾ കണ്ടതാ. ഓ, ബൈക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും പ്രതികരിക്കാത്തത്. നാണമില്ലല്ലോ ഇവർക്ക് ഒരു ഉളുപ്പുമില്ലാതെ ചാനലുകളിൽ അന്തിചർച്ചയ്ക്കിരുന്ന് ന്യായീകരിക്കാൻ. പ്രതികരിക്കണമെങ്കിൽ അതിനും നട്ടല്ലു വേണം. അന്തസ്സോടെ തലയുയർത്തി എന്ന് പറയണം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ജനങ്ങളോട് കാണിക്കുന്നത് വഞ്ചനയാണ്, കൂട്ടിയ വില കുറയ്ക്കണം എന്ന് തലയുയർത്തി നിന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ സുരേന്ദ്ര നിങ്ങളെ കേരള ജനത അംഗീകരിക്കൂ.